بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا حبيبنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا نهارها أو كما قال رسول الله صلى الله عليه وسلم يا سيد البرار حبك في دمي نهر على نهر الصبا وتجاني لك يا رسول الله في أعماقنا قمم من الإجلال والإكرام يا رب صل على من حل بالحرم طه الرسول الذي قد غص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد الله سبحانه وتعالى نالي صدس قبول جيوم على الدو دعاء كتر الله نال غريم دنيا وما خرون جيكو كارنا ما عدم دي ساكم على الدو پرشد دون پرباونا وغايا رجل تنگل دي شعبان تنگل دي برامتن پردشتی الله سبحانه وتعالى نعيم خيراي نار علماي آقو الله توفيق نلقم على
പരിശുദ്ധമായ റമദാൻ തിങ്കൾ അല്ലാഹു നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യുള്ള തോഫീഖും ആഫിയത്തും ഉള്ള വീട്ടിൽ ഏർപ്പാട്ടി തരുമാരാകട്ടെ. ശഅബാനും റമദാനും റജബും എല്ലാം ബറക്കത്തുള്ള ദുആക്ക് ഇജാബത്തുള്ളെങ്കത്തെ നാലുമല് തിങ്ങൽ ചൊല്ലതിൽ നമുക്കാറും സംശയമില്ല. അതിൽ ബറാഹത്ത് ബാക്കിൻ്റെ നാല് കണ്ട് പ്രത്യേകമായ മഹത്വങ്ങൾ അർഹിക്കണെങ്കത്തെ ഒരു ജാവു. ശഅബാന്റെ ഓരോ ജാവും പരിശുദ്ധമായതും ദുആക്ക് ഇജാബത്തുള്ളതും ദോഷങ്ങൾക്ക് മാഫ കിട്ടതുമായത്തെ ഓരോ നാളും ഓരോ ജാവുകളും ആയിരിക്കും. അതോടുകൂടെ ബറാഅത്തിലെ ജാവ് എല്ലാത്തെ കാണ്ടതില്ല യാറമേ, ബാക്കിൻ്റെ നാളുകളെ കണ്ട് യാറമേ മഹത്വങ്ങൾ അറിയിക്കണെങ്കത്തെ ജാവ്. ബറാഅത്ത് ചൊല്ല പേര് അതിനാണ് പരിപാടി തന്നെ ബറാഅത്ത് ബറാഅ പാപമോചന നരകമോചന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ദോഷങ്ങൾക്ക് മോചനം കിട്ടൽ തുടങ്ങിയ അർത്ഥങ്ങളാണ് ബറാഅത്ത് ചൊല്ല ആ പേരുകെ അർത്ഥം ഉള്ള. ഏതായാലും ഒരു വർഷത്തെ ലോകത്ത് നടക്കണായത്തെ എല്ലാ കാര്യങ്ങളെയും അന്നത്തെ ജാവിൽ തീരുമാനിക്കപ്പെട്ട് ചൊല്ലങ്ങത്തെ ഒരു മഹത്വവും ആ ബറാഅത്തിലെ ജാവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാർഷികമായി സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണമെങ്കിൽ തിങ്ങൾ ശഅബാനായതുപോലെ ഈ ശഅബാന്റെ 15-2 ബറാഅത്ത് 2 ലോകത്തെ എല്ലാ കാര്യങ്ങളെയും നോക്കുവേനായി വ്യത്യസ്തമായ മലക്കങ്ങളെ അള്ളാഹു തീരുമാനിച്ച് നിശ്ചയിച്ച് ആ മലക്കങ്ങൾ അതത് സ്വറ ഒരു വർഷത്തിൽ ആക്കി തീർക്കണായത് ഏൽപ്പിച്ചു കൊടുക്കണെങ്കത്തെ നാളും ബറാഅത്തിലെ നാളായിരിക്കുന്നത്. ഒരു വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിൽ നടക്കണം അള്ളാഹുടെ തീരുമാനം എന്നോലെ അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കണേ. ടർക്കിയിൽ ഭൂകമ്പം നടന്നപ്പോൾ ആ ഭൂകമ്പം നടക്കുന്നതിനെ സംബന്ധിച്ച് മുന്നോലെ അള്ളാഹുടെ തീരുമാനങ്ങൾ നടന്നിട്ടായിരുന്നു. ഇതുപോലെ എല്ലാ വിഷയത്തുമുള്ള തീരുമാനങ്ങൾ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോലെ തീരുമാനിച്ചതനുസരിച്ചിട്ടായിരിക്കും ഈ ദുനിയാവിൽ നടക്കുക. എന്നാലും വാർഷികമായി ചില കാര്യങ്ങളെ തീരുമാനിച്ചതിനെ അതത് സ്വറാക്കണങ്ങൾ ഏൽപ്പിച്ചിട്ട് ആ മലക്കിന് ആ കാര്യം നിർവഹിക്കുകയായി അള്ളാഹുടെ തീരുമാനങ്ങൾ രംഗത്തെത്തിയിരുന്നാൽ അത് ബറാഅത്തിലെ ജാവായിരിക്കും. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈല
مباركة إنا كنا منذرين പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ദുഹാനൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയായിട്ട് കാര്യങ്ങൾ നടക്കടേച്ചുള്ളതിനെ വ്യക്തമാക്കണമെങ്കിൽ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പാക്കാം. فيها يفرق كل امر حكيم اي في ليله القدر او ليله النصف من شعبان يفرق يفصل كل أمر حكيم من الأرزاق والآجال وغيرهم التي تكون في السنة إلى مثل تلك الليلة رزقك الأوتو منشر آيوس آجال آيوس يتر ورشا يتر نالهم چيكرارهم എത്രത്തോളം ഇരിക്കുന്ന ആയുസ്സുള്ളേ അല്ല ഈ വർഷം മരണപ്പെട്ടു പോണ്ടാറാ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കപ്പെട്ടെങ്കിൽ തജാവോ അത് ബറാഅത്ത് രജാവോ അല്ലെങ്കിൽ ഷഅബാന്റെ പോണന്റെ രജാവായിരിക്കും. വെറും റിസ്ക്കും ആയുസ്സും മാത്രമല്ല അതുപോലത്തെ എല്ലാ കാര്യങ്ങളും എന്തുള്ള കാര്യങ്ങൾ ഒരു വർഷത്തിൽ ദുനിയാവിൽ നടക്കടാം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തീരുമാന പ്രകാരം അല്ലാണ്ട് ഈ ദുനിയാവിൽ ഒന്നും നടക്കലില്ല. അപ്പൊ ഈ ഷഅബാന്റെ പോണഞ്ച് രണ്ട് ലോകത്ത് ഒരു വർഷത്തിൽ നടക്കണമെങ്കിൽ ജനന മരണ റിസ്ക്കുകൾ ഒരാൾക്ക് ജോബ് കിട്ടണമെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബിസിനസ്സുകൾ ഉണ്ടാവണമെങ്കിൽ സന്തോഷങ്ങളാ ദുഃഖങ്ങളാ ഉണ്ടാവണമെങ്കിൽ അതുപോലെ സ്വന്തം അകവിയാണ് ഉദ്ദേശിക്കുന്നത് അതാവണമെങ്കിൽ ഹജ്ജ് തീരുമാനിക്കപ്പെട്ടെങ്കിൽ ഉംറ തീരുമാനിക്കപ്പെട്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കപ്പെട്ടെങ്കിൽ ജാവു അത് ഷഅബാന്റെ പതിനഞ്ചാമത്തെ ജാവായിരിക്കും. അപ്പൊ ഈ പതിനഞ്ചാമത്തന്റെ ജാവു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടത് കൊണ്ട് ദുനിയ ഓ മലക്കുൻ അദീമൻ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് തഫ്സീറു റാസിയിൽ കാണാം. ഈ അല്ലാഹു തീരുമാനിക്കപ്പെട്ട കൂട്ടത്തിൽ എല്ലാ റിസ്ക്കുകളുടെ തീരുമാനമുള്ളെങ്കിൽ ആ തീരുമാനമുള്ളെങ്കിൽ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ആ ഫയലിലെ മഹാനായി മീക്കായൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ കൊടുക്കും. ഈ ദുനിയാവിൽ യുദ്ധങ്ങൾ നടക്കുകയെങ്കിൽ അതിലെ തീരുമാനങ്ങൾ ഇലാ ജബറായിൽ അലൈഹി ഇസ്ലാം ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊടുക്കും. ഈ ദുനിയാവിൽ ഒരു വർഷത്തിൽ സലാസിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതുപോലെ ദുനിയാവിൽ അപകടങ്ങൾ വലിയ വലിയ രോഗങ്ങളാ അല്ലെങ്കിൽ ഭൂമി കുലുക്കങ്ങളാ അതല്ലെങ്കിൽ സുനാമി ഉണ്ടാവല എന്തെങ്കിലും ആഫത്തുകൾ വരുമോ ചൊല്ലെങ്കിൽ തീരുമാനം ഇല്ലെങ്കിൽ അത് ഒന്നാം ആകാശത്തെ മലക്കായ ഓ മലക്കുൻ അദീമൻ വലിയ സ്ഥാനമുള്ളെങ്കിൽ തുറ മലക്കാണ് ഇസ്മായിൽ ചൊല്ല പേരുള്ളെങ്കിൽ ഒന്നാം ആകാശത്തെ മലക്ക് ആ മലക്ക് കേൾപ്പിക്കപ്പെടുന്നു. മരണവും തുടങ്ങിയ മുസീബത്തുകൾക്കുള്ള ഫയൽ മഹാനായ മലക്കുൽ മൗത്ത് അസറാഖിൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലും
പരിശുദ്ധമായ ഷഅബാനെ പൂണിച്ചിരുന്ന് കൊടുക്കപ്പെട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ചൊന്നു. قال عطاء بن يسار رضي الله عنه إذا كانت ليلة النصف من شعبان دفع إلى ملك الموت صحيفة فيقال اقبل في هذه السنة من في هذه الصحيفة قال فإن العبد ليغرس الغراس وينكح الأرواح ويبني البنيان وإن اسمه في تلك الصحيفة وهو لا يدري. إمام غزالي رضي الله عنه تنده يامي جنده മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമു ഷഅബാന്റെ പൂണിച്ചിരുന്ന് ജാവോ ഈ ഒരു വർഷത്തിൽ മരിക്കണായെങ്കത്തെ ആത്മാനെ എല്ലാവരെ പേരുള്ളെങ്കത്തെ ലിസ്റ്റുകളെ കൊടുക്കണം. ഫൈനൽ ആവുന്നല്ല അഗനിസുൽ ഖറാസ ആത്മാവിൽ ഗുന്തില്ലാണ്ട് അങ്ങ് കൃഷി നടത്തുകാറ് വയങ്കിഹുള്ള സുവാജ മങ്ങലവിടാറ് വയമനിൽ വന്യാന ബിൽഡിങ്ങുകൾ കെട്ടാറ് وإن اسمه في تلك الصحيفة وهو لا يدري أنك بشيء قلت الله أنك لبير ما ترى مرانا بدنا أنك لبير لريك بردت تعالي وليه إذ مهانا إمام غزالي رضي الله عنه بيوري چنجل تغاري ما أدو ولم إمام رازي رضي الله عنه بيوري چنجل تغاري ما أدو ولم مهانا إمام سيوطي رضي الله عنه ريك بردت يده ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തത് നമുക്ക് കാണാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാബാൻ പോണഞ്ചിരണ്ട് ജാവൂ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടും. എല്ലാ വിഷയങ്ങളും ഷാബാൻ പുണഞ്ചിരണ്ടിൽ ആവുകയിട്ടേക്ക് തീരുമാനിക്കപ്പെട്ടു. ആവശ്യങ്ങൾ അഗത്യങ്ങൾ ഹാജത്തുകളില്ലാത്ത ആറുമില്ല. നമുക്കെല്ലാവരും നൂറായിര ഉദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളെങ്കിൽ ധാരാളം ആവുമാറുള്ള എല്ലാ പ്രയാസങ്ങളുള്ളെങ്കിലത്തെ ആൽമാറും എല്ലാ രോഗങ്ങളുള്ളെങ്കിലത്തെ ആൽമാറും ഹാജത്തുകളുള്ളെങ്കിലത്തെ ആൽമാർ എല്ലാവർക്കും പരിഹാരത്തിന് ഏറ്റവും സൂക്തമായ ജാവായിരിക്കും ബറാഅത്തിന് ജാവ്. ഇണ്ട് മഗ്‌രിബിൽ പിന്നെ ആയിരിക്കും ആ ജാവ് പ്രവേശിക്കുക. അപ്പോൾ ഈ ബറാഅത്തിന് ജാവിൽ ഇത്രയും പ്രാമുഖ്യത്തെ ഉള്ള ഇത്രയെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടെങ്കിലത്തെ ജാവാകുമ്പോൾ ആ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ തൻ്റെ ഒരു റിക്വസ്റ്റ് അള്ളാഹുടെ മുട്ട നമുക്ക് കടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല റിക്വസ്റ്റുകളില്ലാണ്ട് നമുക്ക് ഖൈറായ ധാരാളം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നോണ്ടുള്ള ഒരർത്ഥത്തിൽ ചൊല്ലെങ്കിൽ ഒരു ശർറുകളും അള്ളാഹു നമുക്ക് തന്നില്ല. രോഗം വന്നെങ്കിൽ ആ രോഗത്തും നമുക്ക് ദോഷങ്ങൾ മാപ്പാവും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും ഒരു ഖൈറ്. ഒരു നമ്പറമാ ഒരു ദുഃഖമാ ഉണ്ടായെങ്കിൽ ആ ദുഃഖങ്ങൾ ഉണ്ടായതൊക്കെ പേരായി അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾ തന്ന. ഒരാൾ മരണപ്പെട്ടെങ്കിൽ ആ മരണപ്പെട്ടതൊക്കെ സബറാക്കിയതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫല തണ്ട. അങ്ങനെ മനുഷ്യർ ജീവിതത്തിൽ എന്ത് വിഷമങ്ങളാ രോഗങ്ങളാ ഒരു കാലടിക്കറും മുള്ളു തറച്ചെങ്കിൽ വരെ അതൊക്കും നമുക്ക് ഖൈറും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വതആല തണ്ട. ഇങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് പണ്ടെങ്കിത്ത മുസീബത്തുകളാ രോഗങ്ങളാ വേദനകളാ എല്ലാത്തിനും അള്ളാഹു ദോഷമാപാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ തൻ്റെ, അതല്ലെങ്കിൽ എന്തെങ്കിലും റഹ്മത്താ ഖൈറാ ബറക്കത്താ തൻ്റെ, ഇങ്ങനെയെല്ലാം ആലോചന ആക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിയതനുസരിച്ച് നമുക്ക് ഇത്രയും നന്മകളാണ്. ഏതെങ്കിലും ഒരു ദുഃഖങ്ങൾ ഉണ്ടായെങ്കിൽ അള്ളാഹു തൻ്റെ ഉണ്ടായെങ്കിൽ അള്ളാഹു ഖൈറല്ലാണ്ട് നമുക്കൊന്നും തന്നില്ല.
യജമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ. അപ്പൊ ആ ഖൈറുകൾ റബ്ബു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തരുമ്പോൾ ആ ഖൈറായ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാണ്ട് ധാരാളമായി ജാവും പോലും വ്യത്യാസമില്ല എന്ന് അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തണ്ടവനായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കേട്ടെങ്കിൽ എന്തായാലും ആ റബ്ബു സുബ്ഹാനഹു വ തആല തറാൻ നിൽക്കല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളൊട്ടിക്ക് ദുആ ചെയ്യുകയായി പ്രേരണ തന്നത്. പരിശുദ്ധമായ ഖുർആനും ഞങ്ങളൊട്ടിക്ക് അല്ലാഹുവിനെ മട്ട ദുആ ചെയ്യുകയായി പ്രേരണ തന്നത്. ഉദുഊനി അസ്തജിബു ലക്കും, റബ്ബ് നങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് തണ്ട ദുആ കുറിച്ചെന്നിട്ടുള്ള പ്രഖ്യാപനകൾ വരെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നടത്തിയതാണ്. ആ ദുആ സ്വീകരിക്കുക കാരണമാവുകത്തെ ധാരാളം കാര്യങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്ക് പഠിപ്പാട്ടി. ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ആക്കിങ്ങ നിങ്ങളുടെ ദുആക്ക് ഉത്തരവുണ്ടോ ഇന്ന ഇന്ന സ്വറുള്ള നിങ്ങൾ ആക്കുറിച്ചെന്നിട്ടു ധാരാളം കാര്യങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്ക് ദുആക്ക് ഇജാബത്തുള്ള ഉത്തരവുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെ പഠിപ്പാട്ടി തന്നത്. അങ്ങനെ നോക്കിയെങ്കിൽ ദുആക്ക് ഉത്തരവുള്ളെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ദാനധർമ്മങ്ങൾ കൊടുത്തിട്ട് ദുആ ചെയ്യുക. മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരു പക്കത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ദുആ ചെയ്യുക. നിസ്കാര കഴിഞ്ഞിട്ടുള്ള ദുആ, പാതിരാജാവുള്ളെങ്കിൽ ദുആ, ബാക്കിയുള്ള എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുങ്ങൾ എല്ലാരെയും കൂട്ടിയിട്ടുള്ളെങ്കിലത്തെ അങ്കും നങ്കും എല്ലാവർക്കും വേനായിട്ടുള്ള ദുആ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവുള്ളെങ്കിലത്തെ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുള്ളെങ്കിലത്തെ ദുആ, ഉദ്ദേശപൂർത്തിയാവുള്ള നിസ്കാര പല വിധങ്ങളായി നങ്ക നിസ്കരിക്കാം. അതുപോലെ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ അത് നടത്തിയെങ്കിൽ ദുആക്ക് ഇജാബത്തുണ്ടോ ചൊല്ലതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊന്നിട്ടുള്ള ദുആ, അതുപോലെ ദിക്റും സ്വലാത്തും തസ്ബീഹും തൗബയും ഇതെല്ലാം നടത്തിയിട്ടുള്ളെങ്കിലത്തെ ദുആ, അങ്ങനെ ഈ രീതിയിൽ ചൊന്ന ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളെങ്കിലത്തെ പ്രാർത്ഥനകൾ ആ ദുആക്ക് ഇജാബത്തുണ്ടു ഉത്തരവുണ്ടോ ചൊല്ലതിൽ സംശയമില്ല. ചൊന്ന കാര്യങ്ങൾ ചൊന്നും ഒന്നും ചെണ്ടുമല്ല. തൗബ ചെയ്ത് ദുആ ചെയ്തെങ്കിൽ സംശയമില്ല, കൃത്യമായും ആ ദുആക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ ചൊന്നെങ്കിൽ തീരാത്തത്ര ദുആക്ക് ഇജാബത്തുണ്ടെങ്കിലത്തെ കാര്യങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് സൂറത്തു യാസീൻ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പഠിപ്പാടില്ലേ, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത് അഗത്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന നിങ്ങൾ യാസീൻ ഒന്നറ, ആ ആവശ്യത്തിന് യാസീൻ മയ്യവും. കാരണം യാസീൻ അത്രയും ഹാജത്ത് വീടുകളിലെങ്കിലത്തെ ഏറ്റവും ഫലപ്രദമായ മാർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പഠിപ്പാട്ടി. അതുകൊണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ബറാഅത്തുർ, അത് ഇന്ത്യത്തിൽ മാത്രമല്ല, അതല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ കേരളത്തിലാകുന്ന പക്കത്തിൽ മാത്രമേ ഇതുള്ളേ, ദുനിയാവിൽ വേറെ ഇല്ലാണ്ടല്ല ചില മനുഷ്യന്മാർ. ഇനി ദുനിയാവിടി പോയിട്ട് വന്ന പോലെ അലക്സാണ്ടർ ഓണ്ട പോലെ ദുനിയാവിടി സഞ്ചാരമാക്കിയതുപോലെ പക്കമല്ല. ഇനീ ഭൂലോക സഞ്ചാരിയായ ഒരു മനുഷ്യമാത് വന്നിട്ട് ദുനിയാവിടി നാശത്തെ ഇവിടെ പള്ളിയില്ല ചെന്നെങ്കിൽ നോക്കണം, ദുനിയാവിടി പോയി വന്നതല്ലേ അല്ലേ.
അതേ സമയത്ത് എവിടെയും പോവാണ്ട് എവിടുമ്മാ ഒരു ഒന്ന് ജെൻഡർ ആയത്തുക ഒന്ന് ജെൻഡർ രാഷ്ട്രത്തിൽ ഏതോ ഒരു മുക്ക് പോലെ പോയി വന്നിട്ട് ചൊല്ലി ചില മനസ്സമാറുന്ന ദുനിയാവലി എവിടെയും ഇല്ല, ദുനിയാവലി എവിടെയുമില്ല. കുറേ വർഷം മുന്നോട് ഞാൻ റംറത്ത് പോയ സന്ദർഭത്തിൽ ബറാഅത്ത് രണ്ട് ജാവു ഷാബാൻ പോണഞ്ച് ബറാഅത്ത് രണ്ട് ജാവു ഞങ്ങ കഴബാലയത്തവിടെ ഞങ്ങളുടെ ഉള്ളത്തിൽ ഒട്ടികയും ഞങ്ങളൊട്ടിക കൂടിത്ത് ഞങ്ങൾ പോയ. അപ്പൊ അവിടെ ബറാഅത്തിന്റെ ജാവു എന്തെങ്കിലും ഈറായത്തെന്തെങ്കിലും ബറാഅത്തിന്റെ ജാവു ചെന്നിട്ടെന്തെങ്കിലും ജാവു കഴിപാതത്താക്കൾ എന്തെങ്കിലും സമ്പ്രദായം ഉണ്ടാ ഞങ്ങൾ ഒട്ടിക്കുന്നങ്ങളെ പലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാ ജാവയത്ത് ഇഷാ നിസ്കാറുള്ള കഴിഞ്ഞിട്ട് തെല്ല നേറായ ഇത്തരമേ അറബിങ്ങ കൂട്ടം കൂട്ടമായി കഴബാലയത്തെ മുട്ട വറവ് സ്റ്റാർട്ടാക്കാറ്. ജാവു അവിടെ ഉണ്ടെങ്കിൽ ആൽമാർ കുടിക്കും തിന്നുകൊള്ളേ കണ്ണ അതുപോലെ ഈ ഗാവാച്ചൊല്ലെങ്കിലത്തെ കുടിക്കലെങ്കിലത്തെ ഒരു പാനീയ അതും പിന്നെ തിന്നുകൊള്ളെങ്കിലത്തെ കുറേ ആഹാരങ്ങളും തുടങ്ങിയതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒത്തൊത്ത പറമ്പും അവൻ ഓരോരാളുടെ കയ്യിൽ രണ്ടും മൂന്നും വലിയ വലിയ ഫ്ലാസ്കുകൾ നിറോടി വെച്ച കുടിക്കുകൊള്ളെങ്കിലത്തെ പാനീയങ്ങളും തിന്നുകൊള്ളെങ്കിലത്തെ ആഹാരങ്ങളും നിറച്ചിട്ട് അറബികൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് സുബ്ഹി വരെ ആ കഴബാലയത്ത് നിന്നുള്ള ഇബാദത്തും ദുആവും തസ്ബീഹും നിസ്കാരങ്ങളും ഖുർആനോത്തുമായി കഴിച്ചു കൂട്ടിയാണ്. ആനല്ല ആചാവോടെ വണ്ടാറ അങ്ങെല്ലാവർക്കും മഹാപാനീയങ്ങളും അങ്ങനെ കൊമ്പന്നത് തീരെടുത്തോറും അങ്ങ് കൊടുത്തോ ഇന്നാ ലോകത്തിൽ മുസ്ലിമീങ്ങളുള്ള എല്ലാ പക്കത്തിലും ഇതെല്ലാം ഉണ്ട്. പക്ഷേ മക്കത്തെ പള്ളിയില മദീനത്തെ പള്ളിയില ബറാഅത്ത് രണ്ട് ജാവു എല്ലാവരും വെട്ടി വെച്ച് ആസീനോതിരെ അങ്ങനാക്കിക്കൊണ്ടുള്ള ഒരു ഇമാമുടെ നേതൃത്വത്തിൽ ഉണ്ടായില്ലേ, അത് ചിലപ്പോൾ ചിലരായത്തല്ല ഇക്കല. കാരണം അവിടെയുള്ളെങ്കിലത്തെ ഗവൺമെന്റ് അതുക്ക് പെർമിഷൻ കൊടുക്കാത്തെങ്കിൽ പിന്നെ അതിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങൾ പണ്ട് മുതലേ അത് നടത്തിയുള്ള. അപ്പൊ ഏതായാലും യാസീൻ ദുആക്ക് ഇജാബത്ത് കിട്ടുക ഉത്തര കിട്ടുക ഏറ്റവും സൂക്തമായ സൂറത്താണ് സൂറത്ത് യാസീൻ. അപ്പൊ ഓർത്തുചൊല്ല യാസീൻ എന്ത് ഓതിര എന്നാണ് ഫാത്തിഹ ഓതിര ആവുന്നേ ഫാത്തിഹ ഓതു. വേറെടുത്തുചൊല്ല നീ മൂന്ന് യാസീൻ എന്ത് ചൊല്ലേ മൂന്നേ ഓതിര എന്ത് വേണ്ട നീ നുപ്പ ഓതു നങ്ങാറുമോണ്ട് വേണ്ട ചെന്നല്ലേ അല്ല മൂന്നേ ഓതുന്ന് മൂന്നരക്കാണ്ടി ആറ് ബറാഅത്ത് രണ്ട് ഓതു തീരാണ്ട് ആരെയും ചെന്നാറ ഇല്ല. നമുക്കൊരു മൂന്നായെങ്കിൽ ഓതൊരു ചെന്നിട്ട് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചത് ഇങ്ങനെ പോണെന്ന് ഓതൊരു ചെന്നെങ്കിൽ ഇത്ര ആറ് ഓതലാണ് പോണെന്ന് യാസീൻ ബറാഅത്ത് രണ്ട് ഓതുകൊണ്ട് മാത്രം മുങ്കാമിയെ നിർദ്ദേശിച്ചിട്ടിരുന്നില്ലെങ്കിൽ ഇപ്പൊ ബറാഅത്ത് രണ്ട് യാസീൻ ഓതിര സമ്പ്രദായമേ കുരുടിയാക്കി കാത്തിൻ്റെ അത് പിന്നെ പിന്നെ ബച്ചൽ ചെയ്ത് ആറ് ഓതലാണ്. അപ്പോൾ കുറവടിയിലൊരു മൂന്ന് ഇപ്പൊ വിത്തർ നിസ്കാരം പോണം നിറക്കാത്തുണ്ട് മൂന്നായെങ്കിൽ നിസ്കരിക്കണം ചൊല്ലുമ്പോൾ യാത്ര മൂന്നിനൊക്കാത്ത നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാത്ത ഭാര്യക്കോറോടി അല്ല നിങ്ങൾ പോണേ നിസ്കരിക്കണം മൂന്ന് നിസ്കരിച്ചെങ്കിൽ സഹിയാവില്ലാണ്ട് മാത്രം ഇന്നെങ്കിൽ വീട്ടിൽ നിസ്കാരം ഏക്കലാണ്. അപ്പോൾ ചുരുങ്ങിയിട്ടുള്ളെങ്കിലത്തെ ഒരു കണക്കോ മൂന്നിനൊക്കാത്ത മൂന്നോ യാസീനെങ്കിലും നിങ്ങൾ ഓതു. അപ്പോ മൂന്ന് മയ്യവ നിങ്ങൾ ആരോ ഓതറ നിങ്ങളെ ഇഷ്ടമാണ് ഓർത്ത ചൊന്ന മൂന്നോതിലാണ് ഒന്നേ ഓതില്ല ഒന്നായി ഓതിയാൽ ഓർത്ത ചൊന്നാണ് ഒന്നും ഓതില്ലതാണ് രണ്ട് ജാവു ദുആകളെ മാത്രം ആവും അൽഹംദുലില്ല അത്രയും കാക്കല് ഖൈർ വേണ മുന്നോത്തൊക്കെ നിർദ്ദേശിച്ചെങ്കിലത്തെ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ദുആക്ക് ഉത്തരം കിട്ടുകയാണെങ്കിലത്തെ മാർഗങ്ങൾ വേണ ഒന്നോത്തങ്ങ ചൊന്നതനുസരിച്ച് കേട്ടിട്ട് അതുപോലെ ആക്കാം. അപ്പൊ ഏതായാലും ബറാഅത്ത് രണ്ട് ജാവ് മൂന്ന് യാസീൻ ഓതില്ലെങ്കിൽ ദുആക്ക് ഇജാബത്ത് ഇല്ലാണ്ട് ഇവിടെ ഇല്ല. അതേസമയത്ത് ദുആക്ക് ഇജാബത്ത് കിട്ടുക ഏറ്റവും പ്രധാനമായ ഒരു മാർഗ്ഗൈഡിക്കട് സൂറത്ത് യാസീൻ. അപ്പൊ മൂന്ന് ഉദ്ദേശങ്ങളോടെ ചെന്തു റിസ്ക് വിശാലമാവൽ ആയുസ് നീളമാവൽ വറക്കത്തുണ്ടാവൽ തുടങ്ങിയ ചില ഉദാഹരണങ്ങളെല്ലാം അവിടെ ചെന്തു. അതേ നിയത്താക്കണം വേറെന്ത് നിയത്താക്കു തീരെ എന്തും നിയത്താക്കാം. ഒരു യാസീനിൽ നൂറ് ഉദ്ദേശങ്ങൾ വേണമെങ്കിൽ നിയത്താക്കാം.
പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഈ വർഷത്തിൽ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം കൊണ്ടത് ഈ വർഷം എന്തായാലും നമുക്കത് പൂർത്തിയാക്കിട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് വിഷയം, അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു യാസീൻ വേരമേ ഓതിട്ട് വേണമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യാം. ഈ മൂന്ന് യാസീൻ അല്ലാതെ അല്ല, അതൊക്കെ നാലല്ല. ഞാൻ ഈ മൂന്ന് യാസീനിലെ അത് കരുതട്ട, മൂന്ന് യാസീനിലെ അങ്ങനെ ആക്കല്ല. ഞാൻ ഒന്നേ ഓതിരെ മൂന്ന് ഓതുക ആവില്ല. മക്കളുണ്ടോ, ഒത്ത സ്വർണ്ണുണ്ടോ, കമ്മത്തുണ്ടോ, അതിൻ്റെ ആ ഒന്നായി നോക്കാം. മൂന്ന് ഓതൽ നല്ല, കാരണം ഒന്നത്തെ നല്ല ഓതിരാണ്. അപ്പൊ ആ മൂന്ന് യാസീൻ ഓതുമ്പോ ഈ മൂന്ന് ഉദ്ദേശങ്ങളല്ലാതെ ധാരാളം നമ്മളെ തൽപ്പുള്ള ഉദ്ദേശങ്ങളല്ല നിരിച്ചിട്ട് അങ്ങനെ ഇട്ട് വേണം ഞങ്ങ ദ്വാർക്കൊണായ നിയത്താക്കൊണായ. അപ്പൊ ഞാൻ ചൊന്നതുപോലെ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ടതിനെ നിയത്താക്കിയിട്ട് ഓതാം. മാപ്പിളുടെ ബുദ്ധി സമയമില്ല, ഒരാൾ ചൊത്തു ദുആ ചെയ്യുവനായി ഏൽപ്പിച്ചു. അള്ളാഹു അയാളെ ബുദ്ധി നന്നാക്കുമാരാകട്ടെ, നല്ല സ്വാലിഹത്തായ പെണ്ണ്, പക്ഷേ കിട്ടിയ മാപ്പിള മാത്രം വടക്ക് സ്വഭാവമുള്ളെങ്കിൽ താലെ ചുമട്ടു വലിയ ദുഃഖം അറിയിച്ചു. അള്ളാഹു എത്രയും പെട്ടെന്ന് അയാളെ മനസ്സ് മാറ്റിക്കൊടുക്കുമാരാകട്ടെ, സന്തോഷമുള്ളെങ്കിൽ ജീവനം അള്ളാഹു നമുക്ക് നൽകുമാരാകട്ടെ. അപ്പൊ അങ്ങനെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു യാസീനോദമാണ്, അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു യാസീനോദലായി ഇക്കിടുന്നല്ല. മോന്റെ ബുദ്ധിസമില്ല, പ്രത്യേക ഒരു യാസീനോദ. അല്ലെങ്കിൽ ഔത്തുലെല്ലാവരും സംഘർഷങ്ങളാണ്, രോഗങ്ങളാണ്, എപ്പോ നോക്കിയാലും ദുഃഖമേ, എന്നാലൊരു യാസീൻ എക്സ്ട്രാ ഓത. ഈ രീതിയിൽ ബറാഅത്തിന്റെ ജാവു യാസീനും ദുഹാനും. ദുഹാൻ എന്ത് ചോദരെ? എപ്പോ ഒരെങ്കിലും ഭയങ്കര പ്രതിഫലമുള്ളെങ്കിൽ സൂറത്താണ് സൂറത്ത് ദുഹാൻ. ബറാഅത്ത് പ്രത്യേകമായിട്ട് തോന്നിച്ചുള്ള എന്ത് ചെന്നെങ്കിൽ ഈ ബറാഅത്ത് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് ഇങ്ങനത്തെ വിഷയം ചൊന്ന സൂറത്താണ് സൂറത്ത് ദുഹാൻ. പണ്ടത്തെ നാളുള്ള തോതില്ലെങ്കിൽ ഇപ്പൊ തോതിന് എപ്പോഴും മോതും. ബറാഅത്ത് രണ്ടത്തെ ഈ വിഷയം ചൊന്ന ആ നാലില് ബറാഅത്ത് രണ്ട് ആ വിഷയം ചൊന്ന സൂറത്ത് ഓതില്ലെങ്കിൽ പിന്നെ പോതിരി. അത് കഴിഞ്ഞ് ബറാഅത്ത് രണ്ട് സൂറത്ത് ദുഹാനും കൂടി ഓതൂ മഹാന്മാർ നിർദ്ദേശിച്ചാണ്. അപ്പൊ നമുക്ക് സൂറത്ത് ദുഹാനും തരില്ല, യാസീനും തരില്ല, നാണിന്ദ്രാക്കണം, ഫാത്തിഹ ഓതൂ, ഖുൽ ഹുവല്ലാഹു ഓതൂ, അതും തരില്ല ഉസ്താദെ, ലാ ഇലാഹ ഇല്ലല്ലാഹു ഓതൂ, സലാത്ത് ചൊല്ലോ. എന്നാലും ഇടയ്ക്ക് വെച്ച് നാനപ്പാക്കളെ അതെല്ലാം തെരിയാത്ത കാര്യങ്ങളെ മെല്ലെ മെല്ലെയായി പഠിക്കുകയും ആദത്താകാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാരാകട്ടെ. അപ്പൊ ഏതെങ്കിലും നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ടു അണ്ടത്തെ ജാവുൽ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാം. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാര പ്രത്യേകമായി ബറാഅത്തിന്റെ ജാവുക ഇങ്ങനത്തെ ഇങ്ങനത്തെ സുന്നത്ത് നിസ്കാരം ഉണ്ടോ ചൊല്ലെങ്കിൽ നിസ്കാരങ്ങളൊന്നും ഇല്ല. അർത്ഥവിടെ ബറാഅത്തിനൊരു സുന്നത്ത്, ഇപ്പൊ റമളാനിലെ തറാവി നിസ്കാരമാണ്. അപ്പൊ തറാവി നിസ്കാരമാണ് ഉള്ളത് കൊണ്ട് അതേപോലെ ബറാഅത്തിന്റെ ബറാഅത്ത് നിസ്കാര സുന്നത്തൊന്നും ഉണ്ടാ, അങ്ങനൊന്നില്ല. പിന്നെ ചില ആൾമാരെ നിസ്കരിക്കിടാറല്ലേ, അത് ബറാഅത്ത് രണ്ട് സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ ചൊല്ലെങ്കിൽ ഉദ്ദേശത്തിലുള്ള നിസ്കാരമല്ല, അങ്ങനെ നിസ്കരിക്കൂത്തിയ. ആരോ തെരിയാണ്ട് ബറാഅത്ത് രണ്ട് നൂറൊക്കെ നിസ്കരിക്കണം, അല്ലെങ്കിൽ ബറാഅത്ത് രണ്ട് ജാവോ പത്രമൊക്കെ അത് നിസ്കരിക്കണം സുന്നത്താണെന്ന് ചൊന്നെങ്കിൽ അങ്ങനത്തെ ഒരു നിസ്കാരമൊന്നും ഇല്ല. അത് മഹാന്മാരായ ഇമാമികൾ അങ്ങനെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ നിസ്കരിക്കരുത് സംബന്ധിച്ച് ആക്ഷേപിച്ചതാണ്, അത് തീരാണ്ടിരുന്നതാണ്. പിന്നെന്താണ് ഉദ്ദേശം പൂർത്തിയാവുക, അല്ലെങ്കിൽ നല്ലെന്തെങ്കിലും നെയ്യെത്തുക, അല്ലെങ്കിൽ നല്ല ചാവല്ല അള്ളാഹു നാനർക്കൊടിയ നിസ്കരിക്കിടാതെ നെയ്യത്തുക, ആരെങ്കിലും നിസ്കരിക്കണമെങ്കിൽ അത് നിസ്കരിക്കുക. അത് ബറാഅത്തിന് സ്പെഷ്യൽ നിസ്കാരമൊന്നുമല്ല, അത് എപ്പോൾ നിസ്കരിക്കുക, നല്ല ചാവായതുകൊണ്ട് നാനർക്കൊരിയ നിസ്കരിക്കട അള്ളാഹു അൽഹംദുലില്ലാഹ് അത് നിസ്കരിക്കുക.
ഈ മൂന്ന് യാസീൻ ഓതി ദുആ ചെയ്തതുപോലെ ഒരാൾ ഒരു പത്ത് റകഅത്ത് സുന്നത്ത് നിസ്കാര അല്ലാഹു ബറാഅത്തിൽ സ്പെഷ്യൽ നിസ്കാര ചൊല്ലി നിയ്യത്തോടു കൂടെ എന്നുമല്ല പിന്നെ അല്ലാഹു ഈ ജാവ് നല്ല ജാവല്ലേ നാം ഒരു പത്ത് റകഅത്തെങ്കിൽ അല്ലാഹു നന്ദിയായിട്ട് ഒരു പത്ത് റകഅത്ത് നിസ്കരിച്ചിട്ടെങ്കിൽ നാം ദുആ കൂടെ ചൊല്ലുന്നു ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ അവർ ഖൈറാണ് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണ അണ്ടതിരാവിൽ തഹജ്ജുദ് നിസ്കാരം നീണ്ടതായ തഹജ്ജുദ് നിസ്കാരാക്കിയാലും അൽഹംദുലില്ലാഹ് അതും ഖൈറാണ് ഒരു നാലര കാലത്ത് തഹജ്ജുദ് നിസ്കാരമേ നിസ്കരിക്കില്ല ആ നാലര കാലത്തിൽ നല്ല അച്ചുകട്ടായിട്ട് കറക്റ്റായ ഉദോ എടുത്തിട്ട് കറക്റ്റായ നിസ്കാരം നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ ഓതുള്ളത് ചൊല്ലുള്ളത് എല്ലാം കൃത്യമായി നല്ല സമാധാനത്തിൽ അങ്ങനെ നഫ്സ്ക്ക് കേൾക്കുന്നതുപോലെ അർത്ഥാലോചനാക്കിട്ട് നല്ല മാന്യമായ രീതിയിൽ നിസ്കരിച്ച് ദുആ ചെയ്തെങ്കിൽ അതും ഖൈറാണ് അയ്യു ദുആഇ അസ്മ ഏറ്റവും ദുആക്ക് ഉത്തരവുള്ളിങ്ങത്തെ പ്രാർത്ഥന ഏതാണ് നബിയേ തങ്ങളുടെ കേട്ടപ്പോ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊന്നേ ജൗഫുൽ ലൈൽ പാതിരാജാവ് നിസ്കാര നിസ്കരിക്കണമെങ്കിൽ സമയം അല്ലെങ്കിൽ പാതിരാജാവ് ജാവ് സമയത്തുള്ള ആ നിസ്കാരങ്ങൾ ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള അസ്മഉ ദുആക്ക് ഇജാബത്ത് കിട്ടുക ഏറ്റവും അർഹതപ്പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊന്നിട്ട് പിന്നെ എന്തിനു ചൊന്നു ودبر الصلوات المكتوبات فرض نسكار كلنية لنجة دعاكم إجابة تنبو أنج وقت فرض نسكار كلنية لنجة دعاكم إجابة تنبو أنج وقت فرض نسكار نريل بيتا دلل مغرب وعشاء إندي ببرات رجاو مغرب نسكار عشاء نسكار دعاك إجابة تلنجة لنجة برات رجاو آيات وندي اندائي والمون ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ളിങ്ങത്തെ കാര്യങ്ങൾ എന്തിനെച്ചെന്ന് നോക്കിയിട്ട് ആ ഇജാബത്തുള്ളിങ്ങത്തെ കാര്യങ്ങളെ ഇന്നത്തെ ജാവലാക്കിയെങ്കിൽ അല്ലെങ്കിൽ ദുആക്ക് ഉത്തരവുള്ളിങ്ങത്തെ ജാവായതുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ളിങ്ങത്തെ കാര്യങ്ങളും കൂടി ആക്കിയിട്ട് തുവാർന്നെങ്കിൽ എന്തായാലും ഉത്തരം കിട്ടില്ലേ ഇതാണ് മുസ്ലിം ലോകം ഈ കാര്യങ്ങൾ ചെയ്യുള്ളിങ്ങത്തെ കാരണം അപ്പം അത് കഴിഞ്ഞിട്ട് നല്ല ദുആക്ക് ഇജാബത്തുള്ളിങ്ങത്തെ ജാവുടെ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് അല്ലാഹു റട്ടിയ ദുആർക്കും ലോകം മലിനമായി വെച്ച് മനുഷ്യരെ കൽബുകൾ ഹൃദയം വെടക്കായി വെച്ച് ചിന്തകൾ ഷൈത്താനിയായ ചിന്തകളായി വെച്ച് ആലോചനകൾ ഹറാമായി വെച്ച് പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് കുറഞ്ഞതായി വെച്ച് ഇബാദത്തുകൾ ഖുശു നഷ്ടപ്പെട്ടു വെച്ച് തഖ്വകൾ തീരെ വിരളമായി വെച്ച് ഇൽമ് അനുസരിച്ചിട്ടുള്ള അമലുകൾ തീരെ കുറഞ്ഞു വെച്ച് ഇജാബത്തുള്ളിങ്ങത്തെ മഹാന്മാർ പലരും വഫാത്തായി പോയാൽ പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞിങ്ങത്തെ പണ്ഡിതന്മാർ അപരൂപമായി പോയാൽ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളുള്ള പേരിൽ തേടി പിടിക്കൂ അസാധ്യമാവിടുത്തെ വിരളമായി പോയാൽ അല്ലാ ഇത്രയും ദയനീയമായ പരിസ്ഥിതിയിലാണ് നമ്മിൻ്റെ ഉള്ളിൽ നമുക്ക് ദുആ ചെയ്ത് തറവു നേതൃത്വം കുറഞ്ഞുകൊണ്ടു മതകാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നെങ്കിലത്തെ പണ്ഡിതന്മാർ കുറഞ്ഞു പോയുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ തീയെ കൃത്യമായി ദുആ ചെയ്യലല്ലാണ്ട് പരിഹാരങ്ങളില്ല ബറാഅത്തിൽ ജാവൈദിക്ക് ഞങ്ങളെ ഒരേ ദുനിയവിയായ കാര്യങ്ങൾ നൽകിക്കൊണ്ടു എത്ര ഹാജത്തുകളാണ് ഇതേ വിഷയ മനുഷ്യന്മാർക്ക് ദുനിയാവ് 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 ഒരേ വിഷയം ചെയ്തു പോയെങ്കിലത്തെ പാപങ്ങൾ എത്ര നിറവുടിയേഴ് ഞങ്ങളുടെ ജീവിതത്തിൽ ആകെങ്കത്തെ തെറ്റുകൾ എത്ര നിറഞ്ഞു പോയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആകെങ്കത്തെ ദോഷങ്ങൾ എത്ര ആറായി പോയി അതിനെപ്പറ്റി നമുക്ക് ആർക്കെങ്കിലും ആലോചന ഉണ്ടാകും
എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ ഉമ്മ ഞങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നതുപോലെ എന്തെങ്കിലും ശുദ്ധമായത് ചൊല്ലത് ഞങ്ങളിൽ എന്തിനുണ്ട്? നാല കൽബ, നാല കണ്ണ, നാല കാത, ഞങ്ങളെ കയ്യ, കാല, ശരീരത്തെ ഏത് അവയവമാണ് ഹറാമിൽ നിന്ന് മുക്തമീരി ചൊല്ല ഗ്യാരണ്ടിയോടെ ചൊല്ലുക നമുക്ക് അവിടെയും കിട്ടതുള്ളേ. കണ്ണ് തുറന്നെങ്കിൽ ഹറാമുകൾ മാത്രം കാണുന്നെങ്കിൽ ലോകത്തിലാണ് ഞങ്ങൾ ജീവിച്ചോളേ. മനുഷ്യരെ മനസ്സിൽ ക്രൂരതനങ്ങളാണ് നിറഞ്ഞോണ്ടുള്ളേ. മാനവീയത്തെ മനുഷ്യത്വം എടുക്കപ്പെട്ടു പോയെങ്കിൽ ദുനിയാവും. മനുഷ്യരെ കൽബിൽ ഇത് ഉമ്മ ബാപ്പ എലവനും അല്ലെങ്കിൽ മുട്ടത്തന ദൂരത്തന ഇങ്ങനത്തെ ഒന്നുമില്ല. മനുഷ്യരെ കൽബ് മൃഗസമാനമായ ആലോചനകളാണ് മനുഷ്യർ ഹൃദയത്തിൽ വന്നോണ്ടുള്ളത്. അള്ളാഹുടെ ചിന്തയും പരലോകത്തെ ഓർമ്മയും ഭരണ ഇങ്ങത്തെ കൽബിൽ മോശപ്പെട്ട വിചാരങ്ങളും വികാരങ്ങളുമാണ് വന്നോണ്ടുള്ളത്. സ്വന്തം പെഞ്ഞയിലെ നോക്കുമ്പോൾ ആ പെഞ്ഞയിലുണ്ടാവണെങ്കത്തെ വികാരങ്ങളും ആലോചനകളും ഉമ്മയായാലും പെങ്ങളായാലും മോളായാലും ആറായാലും ഒറുപോലെയായി കണ്ടെങ്കത്തെ ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടുള്ള അള്ളാഹു കാക്കുമാരാകട്ടെ. ഇത്രയും മലിനമായി ദുനിയാവിൽ ജീവിക്കട്ടെ. ഏത് ചെറിയ പ്രായത്തുള്ളിങ്ങത്തെ മക്കളെ കൽബുകളും അശ്ലീലങ്ങളും നിറഞ്ഞുപോയെ പൽക്കവരുടെ പലക കേൾക്കുമ്പോൾ ഒരുപക്ഷേ നമുക്ക് അതിനപ്പുറക്ക ആൻസർ കൊടുക്കുക നാവും അറിയാത്തെങ്കത്തെ ചില സന്ദർഭങ്ങളാണ് ചില മക്കളെ പലക കേൾക്കുമ്പോൾ ഉണ്ടാവുക. ഒരു വിവാഹ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായ ദാമ്പത്യ ജീവനം നടത്തിക്കൊണ്ടുള്ള മാപ്പിള പിന്നെയുമാർ പോലും പൽക്കവരിയൊക്കെ ചങ്കാവണെങ്കത്തെ ചില പദങ്ങളാണ് പത്തും പന്നിനും പോണാറും വയസ്സുള്ളെങ്കത്തെ ആൺമക്കളും പെൺമക്കളും ഉണ്ട് പൽക്കവരിഞ്ഞാണ്ടുള്ളേ. ഈ രീതിയിൽ ദുനിയാവുകൾ അശ്ലീലവും ഹറാമിയത്തും ഗലീജായി മലിനമായി പോയെങ്കത്ത് ദുനിയാവിൽ ജീവിച്ചുകൊണ്ടുള്ള നനക് ഞങ്ങളെ പാരത്രികമായ ലോകത്തെ വിജയത്തുകുമേനായി ഇലാഹായ റബ്ബുടിയെ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെങ്കത്തെ ജവാണ് ലൈലത്തുൽ ഖദാ. എന്തോ നാലമാ ഈ നിമിഷമാ അല്ലെങ്കിൽ അടുത്ത നിമിഷമാ ഒരു പക്ഷേ ഞങ്ങളെ മരണം സംഭവിച്ചാൽ നാളെ പ്രായപൂർത്തിയായത് മുതൽ ഇന്നുവരെയുള്ളെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നഗരട്ടിക്ക് കേൾക്കുമ്പോൾ ഉത്തര ചൊല്ലോ നങ്ങളെ കൊണ്ട് സാധ്യമല്ല ചൊല്ല ഉറപ്പുള്ള നന എന്തുകൊണ്ടാണ് അള്ളാഹുരട്ടിക്ക് തോപ് ചെയ്യുക നമുക്ക് പുരുഷത്തില്ലാണ്ടായി പോയെ. നങ്ങളെ പ്രായപൂർത്തിയായ ഒന്നാമത്തെ ഘട്ടം എത്ര ഗണ്ടകി ഏത് നാളിൽ ഏത് നിമിഷത്തിലാണ് നമുക്ക് പ്രായപൂർത്തിയായത്? നൻ്റെ മലക്കുകൾ നൻ്റെ റെക്കോർഡുകൾ എന്തുകുപേനായി തുടങ്ങിയത്തെ നിമിഷം ഏതാണ് ചൊല്ലതെന്ന് സംബന്ധിച്ച് നമുക്ക് ഒന്നില്ല. ആ സമയത്ത് പ്രഥമമായി ഞാൻ ആക്കിയെങ്കിലത്തെ കാര്യം അത് നന്മയാണോ തിന്മയാണോ നമുക്ക് ഒന്നില്ല. ഇങ്ങനെ ജീവിച്ചുകൊണ്ടുള്ള നന അള്ളാഹു കിട്ടിയ പല റമദാനുകളും തോറ ചെയ്തറാം, പല പറാമത്തിലുണ്ടും തോപ്പ് ചെയ്തറാ, പല നല്ല നാളിലെല്ലാം ഞങ്ങൾ തോപ്പാക്കോ നോക്കിയറാ. പക്ഷേ അപ്പെല്ലാം ഞങ്ങളെ തോപ കബൂലയറായില്ലേ ചെന്നപ്പം ഞങ്ങൾക്ക് കൊണ്ടില്ല. സഹാബത്തിലെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തിന്മ ഉണ്ടായാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് വന്ന് ചൊന്നെങ്കിൽ തോപ കബൂലായതിൻ്റെ വിവരവും കിട്ടിയോണ്ടിരുന്നത് അള്ളാഹു ഞങ്ങളുടെ തോപങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം ഒന്ന് കബൂലാക്കുമാരാകട്ടെ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയെത്ര ഇന്ന ബൈന ഐദീകും ലഅഖബതൻ കഊദൻ മുദർറസ ലൻ യജൂസഹ ഇല്ലാ കുല്ലു ഗാമിരിൻ മഹ്സൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നത് ഹദീസാണ്. നിങ്ങളുടെ മുന്നോലിന് എത്ര അപകടകരമായ ഭയാനകമായ പേടിച്ച് അട്ടഹാസിച്ച് പള്ളുകടിച്ചിട്ട് പിറാന്താവണെങ്കത്തെ എത്രമാ അപകടകരമായ കാര്യങ്ങളിൽ എനിക്ക് പറവുമ്പോൾ അതിൽ ഒന്നാമത്തേതാണ് മരണം. ആ മരണം അത് പേടിക്കണായെങ്കിൽ സന്ദർഭമാണ്. അത് കഴിഞ്ഞെങ്കിൽ ഖബർ അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരണം ഖബർ ഖബറിലുള്ള ചോദ്യങ്ങൾ
قبرل مرنا ننتر قبرل جيبتم كرنجل مشر طول ياترا آمشر لوغتل بيشارنگل أدوولم ميزان كتاب وثرن جيل سرات بارم كڑکل يتر يتر عقبغلان عقبغلان كارينغلان ننکن پاسا وغل مرنم أدو پاسا ينجل أدر أبرو الله قبر الجيش بوئيك الفئن نجا منه فما بعده أيسر وإلا منج منه فما بعده أشد قبر نجا بجيش بوئيك الفئن نجا منه فما بعده أيسر أدر أبرو الله دلام سندوش وان سلاب فإلا منج منه فما بعده أشد أقبل ما تبرأج بتوهيل أدرا برول لدن لمدري خان ذا بغلا بان. ورمايت ترى كفن جيدنا يا كندل لي. ولغت ترى بهار وسترنغل دهري كليل لا. يد مايتا يوم نغما يا شريرت ميل كفن دوني جتتي تي. مونو كتوم كتتي تي. أقبل كندو وعي بتشين كتتا كفن دوني ما تمندتين دوهيل. مرنا ننترول لينجتة يا تريل. പരലോകത്തെ യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണകിബേനായി മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ അല്ലാഹു വസ്ത്രങ്ങൾ കൊടുത്തതല്ലാണ്ട് വസ്ത്രങ്ങളില്ല നഗ്നന്മാരായി പരലോകത്തെ ഒരുമിച്ച് കൂടപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഉൽപുട്ടുവീത്തുവ സൗമത ഓ ഹബീബായ നബിയെ നഗ്നമായ ശരീരങ്ങൾ ബാക്കി നഗ നോക്കി പോവരെ നബി തങ്ങൾ ചൊത്തു ഒരാളും മിനറാളെ ശരീരം നോക്കണെങ്കിലത്തെ പരിസ്ഥിതിയിലല്ല അണ്ടിക്കലേ അത്രയും അപകടമുള്ളെങ്കിലത്തെ പരിസ്ഥിതിയാണ് ആർവം കണ്ണുകാണില്ലാണ്ട് ആർവം മിനറാളെ ശരീരം നോക്കുക ആവില്ല നോക്കണെങ്കിലത്തെ പരിസ്ഥിതിയിലല്ല ഉള്ളേ എന്നാലും അണ്ടത്തെ ആ പരലോകത്തെ ആ നാല് വിചാരണ നാല് ചില ആൽമാർക്ക് അല്ലാഹു വസ്ത്രങ്ങൾ കൊടുക്കുക ആ വസ്ത്രങ്ങൾ കൊടുത്ത അല്ലാഹു തങ്ങൾ എല്ലാവരും നഗ്നന്മാരായിട്ടാണ് പരലോകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതെങ്കിൽ ഞങ്ങൾ ഇത് പാസാവുള്ളെങ്കിൽ അപകട മേഖലകൾ എന്തെല്ലാമാണ് ഒരു രോഗം വരുമ്പോൾ ഞങ്ങൾ വലിയ തലവെച്ചാവും കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ വലിയ ടെൻഷനിലാവുക ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ ആ വിഷമങ്ങൾ തീരുകയായി ഒരുപാട് നേർച്ചകൾ ഞങ്ങൾ നടത്തുക ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുക പക്ഷേ ഇന്ന ബൈന ഐദീകും ലഅഖബതൻ കഊദൻ മുദർറസ ഞങ്ങൾ മുന്നൂറിൽ വറവുള്ളേ എത്ര അപകടകരമായ കാര്യങ്ങളുണ്ട് ആ അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് ബച്ചാവാവുള്ള നേർച്ചകൾ എന്താണ് ഞങ്ങൾ നടത്തിരെ എന്താണ് ഞങ്ങൾ ചെയ്തിരെ എത്ര ദുആയാണ് ഞങ്ങൾ ചെയ്തിരെ എത്ര മജ്‌ലിസുകളിൽ എത്ര നിസ്കാരങ്ങളിൽ തഹജ്ജുദ് നിസ്കാരങ്ങളിൽ ദുഹാ നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് യാസീൻ ഓതിത്ത് വാഖിഅ ഓതിത്ത് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ സമ്പത്ത് തരണേ അല്ലാ ബർക്കത്ത് തരണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ മക്കൾ ബുദ്ധി നന്നാക്കണേ അല്ലാ സ്വന്തം ആകത്ത അല്ലാ സ്വന്തം വാഹനം താ അല്ലാ ബിസിനസ് താ അല്ലാ കൊസിത അല്ലാ നെമ്മതി താ അല്ലാ ചെന്ന് കേൾക്കുമ്പോൾ ഈ അപകടകരമായ കാര്യങ്ങളെ അപകടത്തെ ഓർത്തിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തിയങ്ങ് എത്ര ഉള്ളത് നല്ല നല്ല ജാവുകളല്ല തുറമ്പൂ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ യാത്തകളെ മനസ്സിലും മണ്ടെങ്കിലത്തെ ആലോചന ദുനിയാവാണ് ദുനിയാവ് വേണ്ടാണ്ടല്ലോ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ ജന്നും വേണം പക്ഷേ ദുനിയാവേ ഞങ്ങൾ ആലോചനയായി പോകുമോ തീരാ ഒരു പക്ഷേ ഞങ്ങളെ ഹാജത്തുകളെല്ലാം വീണ്ടും പെട്ടിത്തിൻ്റെ തെജാവിൽ പക്ഷേ ആ ഹാജത്തുകളെല്ലാം ഞങ്ങൾ ഉദ്ദേശിച്ച ദുനിയാവ് മാത്രമാണെങ്കിൽ ആ ഹാജത്തുകൾ വീണ്ടും പെട്ടിട്ട് ഞങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തുള്ള യാത്ര ഞങ്ങൾ മുന്തുവരിസുമ്പോൾ ആ പരലോകത്തു വീണായി ഇജാബത്ത് കിട്ടിയത്തെ ദുആകൾ എന്തെങ്കിലും ബാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ പരിസ്ഥിതി അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള ജാവ് ദുആക്ക് ഇജാബത്തുള്ള കാര്യമാണ്ടല്ല ചൊല്ലുമ്പോൾ വെറും ദുനിയാവ് മാത്രം സീമിതമാവാണ്ട് ദുനിയാവും ആഹറവും ജന്നും ആലോചന കടക്കത്തെ മുഅ്മിനീങ്ങളായിട്ട് വീണമെന്ന എല്ലാവരും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനേ ഞങ്ങളെ മരണാനന്തരമുള്ള ജീവിതത്തിൽ അപകടമുള്ളെങ്കിലത്തെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നിന്റെ പ്രത്യേകമായ സഹായവും കാവലും വിജയവും നീ നൽകണേ റഹ്മാനേ ഓ സഹോദരിമാരെ ആ പരലോകത്തുള്ള യാത്രത്തെ തുടക്കം എപ്പോഴാണ് ചൊന്ന് ഞങ്ങൾക്ക് അറിവും വരുത്തില്ല കഴിഞ്ഞ പരിശുദ്ധമായ പറ അത്തരന്റെ ജാവു
എത്രമ ആത്മാറിവ് എന്ത് വിശാലമാവും ആയുസ് നീളമായി കിട്ടും. അതുപോലെ ഹാജത്തുകൾ വീടുകുവേനായി ഒരുപാട് യാസീനോദി പ്രാർത്ഥനകൾ നടത്തിയങ്ങളിൽപ്പെട്ട ഒരുപാട് ആത്മാർ ഇന്റെ മഗദിബ് ബറാഅത്തോടെയുള്ള സമയത്തെ എടൽപ്പെച്ച് എത്ര ആത്മാരാണ് മരണപ്പെട്ടേ മരണപ്പെട്ടോടുള്ളേ ഇനി ഇന്നത്തെ മഗദിബടെ മരണപ്പെടുകയുള്ളേ. ഇതെല്ലാം കഴിഞ്ഞ പരിശുദ്ധമായ ബറാഅത്ത് രണ്ട് അസറായി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുത്ത ലിസ്റ്റുകളിൽ അനുസരിച്ചിട്ടുള്ള മരണമാണെങ്കിൽ ഞങ്ങളെ മരണം ഇന്റെ മഗദിബുക്കും ഒന്നോടുണ്ട. അതല്ല ഇന്റെ ജാവുക അസറായി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുക്കപ്പെട്ടെങ്കിലത്തെ ലിസ്റ്റുകളിൽ ഞങ്ങളെ പേര് സേർപ്പെടകാവുണ്ടാ ഇല്ലേ ചൊല്ലുന്നത് സംബന്ധിച്ചിട്ട് നങ്കാറും ഒന്നും കൊത്തില്ലാണ്ടിക്കുമ്പോ ഏത് സമയത്തും മരണത്തിന് വേനായി തയ്യാറായിട്ടുള്ള ജീവിതം നമുക്ക് വേണ്ടേ. ഞങ്ങളെ കൽബ് ഞങ്ങൾ സമാക്കണ്ടേ, ഞങ്ങളെ മനസ്സിലെ ആലോചന ഞങ്ങൾ ശുദ്ധിയാക്കണ്ടേ. എത്രയാണ് അശ്ലീലങ്ങൾ ഹറാമുകളിൽ എത്തിയിട്ടുള്ള ജീവിതം ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ കണ്ണുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണുന്നു ചൊല്ലെങ്കിൽ ദാസവും അള്ളാഹുടെ കാണുന്നു ചൊല്ലെങ്കിൽ ദാസവും. പക്ഷേ ഈ കണ്ണുകൊണ്ട് എത്രയാണ് ഞങ്ങൾ ഖുർആൻ നോക്കിയേ, ഈ കണ്ണുകൊണ്ട് എത്രയാണ് ഞങ്ങൾ നല്ലത് നോക്കിയേ, ഈ കണ്ണുകൊണ്ട് എത്രയാണ് ഞങ്ങൾ വെടുക്ക് നോക്കിയേ ചെന്നുണ്ട്. അങ്ങനെ സംബന്ധിച്ച് അംഗങ്ങൾക്ക് മാത്രം കൊന്തില്ലേ. ഞങ്ങളെ കൽബ് ഒരു തെറ്റുകൾ ചെയ്യുമ്പോൾ കൽബിൽ കറുത്ത ഡോട്ട് പോലോട്ട് ഹദീസിൽ ഇന്നെങ്കിൽ എത്ര തെറ്റുകളാണ് ഞങ്ങൾ ചെയ്തിരുന്ന ഞങ്ങളെ കൽബ് കറു കറുത്തു പോയിട്ടിന്നെങ്കിൽ ആ കറു കറുത്തു പോയെങ്കിലത്തെ ഹൃദയത്തെ ശുദ്ധീകരിക്കുള്ളെങ്കിലത്തെ രാവായിടിക്കടലത്തുൽ ബറ ഒരുപക്ഷേ അല്ലാഹു റട്ടിയ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അല്ലാഹു ഖബൂലാകിത് ഫൗലാഇക യുബദ്ദിലുല്ലാഹു സയ്അനും സയ്യആതിഹിം ഹസനാത്ത്. അങ്ങനെ എല്ലാ ദോഷങ്ങളെ മാഫാക്കുക മാത്രമല്ല മാഫാക്കിത്ത് അങ്ങ് ആകെ തപ്പുകളെല്ലാത്തിന് ബദലായിട്ട് നന്മ ചെയ്ത പ്രതിഫലവും കൊടുക്കടാണ്ട് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ചൊന്ന എത്ര വലിയ അർഹമ റഹീമീനാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല. ഒരാളെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു തപ്പാക്കിത്ത് തപ്പാക്കിങ്ങത്തെ ആൽ വന്നിട്ട് ഞങ്ങളുടെ മാഫിയെടുത്ത് സ്വാരി നല്ല തപ്പായി വെയ്ത്ത് ഭയങ്കരമായ തപ്പാക്കരുത്. നമുക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു തപ്പാക്കരുത്. അതിലേക്ക് പോലെയൊക്കെ ആ മാഫാക്കിയാണ്ട് ചൊല്ലിദേവിയുടെ വിഷയ അതല്ലാണ്ട് മാഫാക്കൽ പിന്നെ അമ്മ മനസ്സിലേക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണമാ നന്മ ചെയ്യണമാ എത്ര വലിയ വിഷയമല്ലേ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾ തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ ആ മനുഷ്യൻ നന്നായതായി അല്ലാഹു ഇഷ്ടപ്പെട്ടപ്പോൾ ആ മനുഷ്യക്ക് ചെയ്തെങ്കിലത്തെ തെറ്റുകൾ മാഫാക്കുക മാത്രമല്ല ആക്കിപ്പോയ ദോഷങ്ങളെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് അനാക്കിങ്ങത്തെ ദോഷങ്ങൾക്ക് പകരമായി തെറ്റുകളെ നന്മയായി പരിവർത്തനാക്കണെങ്കിത്തൊരു സിഷ്ടം വരെ സൃഷ്ടാവായ അല്ലാഹു വെച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ അർഹമു റഹീമീനാണ് ഞങ്ങളുടെ പിരുസപ്പെട്ട അല്ലാഹ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കണെങ്കിത്തെ ഹദീസിൽ കാണാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ് 1388-ാമത്തെ ഹദീസ് സുന്നൻ ഇബ്നു മാജയിൽ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലി ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ ഫഖൂമൂ ലൈലഹാ ശഅബാന പൂണഞ്ചാമത്തെ രാവായെങ്കിൽ രാവുനിങ്ങനെ എന്നെ നിസ്കരിക്കൂ, തെല്ലെങ്കിൽ നിസ്കരിക്കൂ, ഒരു ജനറകാലത്തെങ്കിലും നിസ്കരിക്കൂ, തസ്ബീഹ് നിസ്കാരമെങ്കിലും നിസ്കരിക്കാം, എന്തെങ്കിലും ഒരു കുരിയെങ്കിലും അല്ലാഹുബേനായി നിസ്കരിക്കാം. ഫസൂമോ നൗസൂമോ നഹാറഹ ആ പൂണഞ്ചിരെ പൂർമനത്തണ്ടത് നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കോ. فإن الله ينزل فيها لغروب الشمس إلى سماء الدنيا فيقول ألا من مستغفر لي فاغفر له. മഹാന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലു ഒന്നാൻ ആകാശത്ത് അല്ലാഹുടെ റഹ്മത്ത് ഇറങ്ങണെങ്കിത്തെ ജാവാണ് ശഅബാൻ പൂണഞ്ചിന് ജാവു. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കണ ആലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹ നന്നൊട്ടിക്ക് മാഫ് കേക്കിടങ്ങ് ആറുള്ളാറ് നാനെന്ത് മാഫ് കൊടുക്കട്ടെ ആറുള്ളാറ് മാഫ് കേക്കിടങ്ങ് ആറുള്ളാറ് മാഫ് കേക്കിടങ്ങ് സുബ്ഹാനല്ലാഹ്. തെറ്റുകളിൽ മുങ്ങിയിട്ടുള്ള നനക്ക് ദോഷങ്ങളിൽ മുങ്ങിയിട്ടുള്ള നനക്ക് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ പ്രത്യേകമായ ആ കിർഫ കൊണ്ട് പിർസ കൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവെ പ്രഖ്യാപിക്കണമെങ്കിൽ തെജാവു നന്നൊട്ടിക്ക്
മാഫി എക്കട നാറുള്ള ബറൂഫ ഫിറല നാനക്ക് മാഫ തരട്ടെ നാനക്ക് മാഫ തന്റെ നന്നുട്ടിക്ക് മാഫ കേ കുറ ചൊല്ലെങ്കിൽ തജാവൽ കണ്ണീരോടെ പ്രാർത്ഥനകൾ നടത്തി മാഫ കേട്ടങ്ങ് വിജയിച്ചു പോയ അല മുസ്തർസിഖിൻ ഫഅർസുഖ അല മുബ്തനൻ ഫഉആഫിയ അല കദ അല കദ ഹത്ത യത്ലുൽ ഫജ്ർ ആർക്ക് റിസ്ക് വേണോ കേക്കട്ടെ ആർക്ക് റിസ്ക് വേണോ കേക്കട്ടെ ആർക്ക് രോഗമുണ്ട് മുസീബത്തുണ്ട് ആർ എന്ത് വിഷമത്തിലുള്ള ആറ് അതിൽ നിന്ന് സലാമത്ത് വേണ കേക്കട്ടെ ആർക്ക് എന്തൊരു വേണ കേക്കട്ടെ ആർക്ക് പരലോക വിജയം വേണ കേക്കട്ടെ ആർക്ക് സ്വർഗ വേണ കേക്കട്ടെ ആർക്ക് നരകത്തിൽ നിന്ന് രക്ഷണ വേണ കേക്കട്ടെ അല കഥാ കേക്കോ ഇത് വേണ അത് വേണ ചൊന്ന് പ്രഖ്യാപിക്കെങ്കിൽ ജാവായ പറാത്രണ്ട് ജാവും ബുദ്ധിശൂന്യന്മാരായ വിവരദോഷങ്ങളായ ഹൈര വിരോധികളായ ഷർറിന്റെ തുടക്കക്കാരായ വിദഗ്ധകാരന്മാർ ചിലപ്പോൾ ഈ നല്ല ജാവുടെയും നഷ്ടപ്പെടുത്തുകയായി പുതിയ പുതിയ മെസ്സേജുകളും വാഴകളും ക്ലാസ്സുകളുമായി ചിലപ്പോൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലൂടെ പറവാറ് പക്ഷേ എടുക്കുന്ന ഒന്നും ഗമനം കൊടുത്തു നിങ്ങളെ ആഹ്റത്ത് വിജയത്തിന് വേണ്മായി ഇങ്ങനത്തെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക തീരാം. ഇത്രയും പവിത്രമായ ജാവുലു യജമാനനായ അള്ളാഹുരട്ടിക പ്രാർത്ഥന നടത്തിയപ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് പാവപ്പെട്ടതിന്റെ അടിമകൻ എന്റെ അടികെ കേട്ടുകൊള്ളാറ് സുബ്ഹാനല്ലാഹ് അങ്ങ് നരകം കണ്ടിട്ടില്ല അങ്ങ് സ്വർഗം കണ്ടിട്ടില്ല കണ്ടില്ലേ ഒരു ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലില്ലേ അള്ളാഹു ചില മലക്കങ്ങളുള്ള ആ മലക്കുക ഭൂലോകത്തിൽ ഇനി സഞ്ചാരാക്കിക്കൊണ്ടിരിക്കാർ എല്ലാമൊന്നും തിരിഞ്ഞുകൊണ്ടിരിക്കാർ അങ്ങനെ സ്വരേന്ദ്രെ എവിടെങ്കിലും ദിക്കറി ദുആവ് തൗബത്തെ മജ്ലിസുണ്ടാ ചൊന്ന് തേടി നടക്കളേറ്റിക്കടങ്ങലെ സ്വറ എവിടെയെങ്കിലും നല്ല മജ്ലിസുകൾ കണ്ടെങ്കിൽ മലക്കങ്ങ് ഓടിപ്പോയിട്ട് അവിടെ ഇരിക്കാർ എന്നിട്ട് ആ മജ്ലിസുകളിൽ കൂടിയിട്ട് ആ മജ്ലിസെല്ലാം കല്ലിൽ പിന്നെ അങ്ങ് പോണ്ടാർ പോയ സമയത്ത് അള്ളാഹുങ്ങേക്കിടവോ മലക്കങ്ങളെ ഓടി പോയിട്ടിരുന്നാറ് അള്ളാഹുവേ ഞങ്ങൾ ഇന്നൊരു പക്കത്ത് പോയിക്കുന്ന അവിടെ മുഅ്മിനീങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിട്ടുന്നാർ എന്താക്കി വിന്നാറങ്ങ അള്ളാഹുവേ അങ്ങനെ കുട്ടിക്ക് തൂബ ചെയ്ത് മടങ്ങി വിന്നാറ് അങ്ങനെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നോ ഇന്നാറ് അങ്ങ് അല്ലാഹു അക്ബർ ചൊന്നോ ഇന്നാറ് അങ്ങ് അൽഹംദുലില്ലാഹ് ചൊന്നോ ഇന്നാറ് അങ്ങ് സുബ്ഹാനല്ലാഹി ചൊന്നോ ഇന്നാർ അങ്ങ് നല്ല നല്ല കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നാറ് അപ്പൊ അള്ളാഹു കേക്കറ അങ്ങനെ കുട്ടി എന്തെങ്കിലും കേട്ടാറാ ആ സമയത്ത് അള്ളാഹുടെ മലക്കുന്ന ചൊല്ല റബ്ബേ അങ്ങനെ എൻ്റെ ഒറ്റയ്ക്ക് സ്വർഗ കേട്ടുകൊണ്ടുള്ള റബ്ബേ അങ്ങ് സ്വർഗ വേണുള്ള അങ്ങ് ആ മദിരിസിന്റെ ചിന്തിൻ്റെ ഒറ്റയ്ക്ക് സ്വർഗ കേട്ടുകൊണ്ടുള്ള റബ്ബ് കേൾക്കണവോ മലക്കങ്ങളെ എൻ്റെ സ്വർഗ അങ്ങ് കണ്ടാറാ ആ സമയത്ത് ആ മലക്കങ്ങ ചൊല്ലാറ് ഇല്ല റബ്ബേ അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എതിരെ കാണ്ട അപ്പുറങ്ങ് ഉൾപ്പെടാത്താറ് സ്വർഗ കേടുത്ത് ആ സമയത്ത് അള്ളാഹു ചൊല്ലവലോ മലക്കങ്ങളെ നിങ്ങളെ സാക്ഷി നിപ്പാട്ടിയ നിങ്ങളെ നാൻ സാക്ഷി നിപ്പാട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആരാണോ നിന്റെ ഒറ്റയ്ക്ക് സ്വർഗ കേട്ടുകൊണ്ടുള്ള അങ്ങക്ക് നാൻ സ്വർഗം കൊടുത്ത നിന്റെ ഒറ്റയ്ക്ക് കേട്ടെങ്ങനെ നാണ് കൊടുത്ത പിന്നെ അള്ളാഹു കേക്കിടുള്ള മലക്കങ്ങൾ അങ്ങ് പിന്നെന്താക്കിയുള്ളാറ് ആ സമയത്ത് മലക്കങ്ങ് ചൊല്ലാറ് അങ്ങ് നരകത്തെ പേടിച്ചിട്ട് നരകത്തിൽ നിന്ന് രക്ഷണം തരണേ ചൊന്ന് നിന്റെ ഒറ്റയ്ക്ക് പ്രാർത്ഥന നടത്തിയോണ്ടുള്ളാറ് അള്ളാഹ് അള്ളാഹ് കേക്കിടവോ മലക്കങ്ങൾ അങ്ങ് നരക കണ്ടാറാ ഇല്ല റബ്ബേ കണ്ടിട്ടില്ല കണ്ടിട്ടിരുന്നില്ലെങ്കിലാ ഇങ്ങനെ ഒന്നുമല്ല റബ്ബേ നരക കണ്ടിട്ടില്ലെങ്കിൽ അങ്ങ് ഇങ്ങനെ ഒന്നുമല്ല ഇതിലെ കാണ്ട അപ്പുറങ്ങ് ഉൾപ്പെടാത്ത കരഞ്ഞരാത്ത അട്ടഹാസിച്ചിരാത്ത സന്തോഷങ്ങളിൽ അങ്ങ് ആറു മിക്കലന്ത് അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നേ ലൗ തഅലമൂന മാ അഅലമു ലബഖൈതും കസീറാ വലദഹിഖ്തും ഖലീലാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് കൊന്തിന്നതുപോലെ നിങ്ങൾക്കും പിടിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചിരിക്കലന്ത് നിങ്ങൾ ഉൾപൊട്ടോയിക്കാത്ത ചൊന്നുകളെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന അതുകൊണ്ടാണ് മലക്കങ്ങ ചൊല്ലേ അങ്ങ് നരക കണ്ടിട്ടില്ല കണ്ടിട്ടിരുന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെന്ന് റബ്ബേ ഇതിനെ കാണ്ടങ്ങ യാറെ എപ്പോഴും ഉൾപൊട്ടോയിക്കാത്ത അങ്ങനെ നെമ്മതി ഇക്കലന്ത് സന്തോഷങ്ങൾ ഇക്കലന്ത് ഉൾപൊട്ടോയിക്കാത്ത റബ്ബേ അപ്പോളാണ് മലക്കങ്ങളെ സാക്ഷി നിപ്പാടി അള്ളാഹു ചൊല്ലേ അങ്ങനെല്ലാം നരകത്തെ തൊട്ട് നാളെ രക്ഷപ്പെടുത്തിയ അള്ളാഹു ഞങ്ങളെ ആ വിഭാഗത്തിൽ പൊടുത്തുമാരാകട്ടെ എന്നിട്ട് സുബ്ഹാനല്ലാഹി ജല്ല ജലാലു ആ ഹദീസ് അവസാനത്തിൽ കാണാം ഓ റബ്ബേ ഓ മലക്കങ്ങ വന്ന ചൊല്ലാറ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ചൊല്ലുമ്പോ ആ മലക്കങ്ങളെ സാക്ഷി നിപ്പാടി അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനമായി പ്രഖ്യാപിക്കടവോ മലക്കങ്ങളെ
എല്ലാവരും സാക്ഷിയാ ആ മജ്‌ലിസിൽ ആരെല്ലാമുള്ളാരാ വലിയങ്ങ ചെറിയങ്ങ വ്യത്യാസമില്ലാണ്ട് ആരെല്ലാമുള്ളാരാ അങ്കെല്ലാവർക്കും എല്ലാ ദോഷവും നാണ മാഫ് കൊടുത്ത ചെന്നിട്ടു സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തോടെ പ്രഖ്യാപിക്കട ഓരോ ദിക്റ മജ്‌ലിസിലെ മഹത്വമാണ് സഹോദരൻ സഹോദരിമാരെ ചൊന്നോളെ ആ സമയത്ത് മലക്കും ഒരു സംശയം കേൾക്കുന്നു റബ്ബേ وفيهم فلان جاء لحاجة ربي آمد لسورة المنر آمد لذكر الدشت الله بأرد دعاوة شطة يوانا على بنا بول أول مدر سكند تدعاوة شطة أدل لنجل لأول سين نجبين آئي دعاوة أدل لنجل بأرد دعاوة شطة يوانا على أدل لنجل لأول إنن ورال بلقك بين آئي دعاوة يمدو آوة شطة يوانا ورا آلو مغل قوتت لأول دچر اللي ربي أغل برشت يندان أول إنن كرل دي مافا كده جنن اللي فقال الله جل وما القوم لا يشقى جليسهم وما لمن لا يشقى جليسهم وما القوم لا يشقى جليسهم അവിടെ വെച്ച് ആരും സോത്തു പോവല്ല എല്ലാവർക്കും ഈ മഹത്വങ്ങൾ നാം കൊടുത്ത ചെന്നിട്ടു അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുമ്പോ ഓ ഞങ്ങളെ മജ്‌ലിസുകളിലെ തജാവൽ ആ വീട്ടിൽ ഇത്രയും മഹത്വങ്ങൾ അർഹിക്കണമെങ്കിൽ മജ്‌ലിസായി പോയാൽ എത്ര നല്ല ദുആക്ക് ഇജാബത്താണ് എത്ര നല്ല തൗബ സ്വീകരിക്കപ്പെട്ട മജ്‌ലിസാണ് സ്വർഗം കിട്ടിയ മജ്‌ലിസാണ് നരക മോചനം കിട്ടിയ മജ്‌ലിസായി പോകുന്നില്ലേ അല്ലാഹു അങ്ങനെയുള്ള മജ്‌ലിസായി ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളെയും അല്ലാഹു ആക്കി തീർക്കുമാരാകട്ടെ റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടെങ്കത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യണേ എന്താണ് അല്ലാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനം ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പം തന്നെ ആ പരിസ്ഥിതിയിൽ അല്ലാഹുള്ളേ ഇപ്പം തന്നെ ഉള്ള ദോഷങ്ങളിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് തന്നെ ഉള്ളത് സുബ്ഹാനല്ലാഹ് മുഖം കാണുമ്പോൾ സ്വാലിഹീങ്ങൾ ആ മനുഷ്യരെ മുഖം കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യനായി മനസ്സിലാവും ദോഷക്കാരനായെങ്കിൽ ദോഷക്കാരനായി മനസ്സിലാവുള്ളൂ മഹാനായ ഫിദാക്കൽ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് നൽകുമാരാകട്ടെ ഉസ്താദിനമുണ്ട ഒരാള് അദ്ദേഹത്തെ ഒരു പെണ്ണുടെ ചങ്ങായിപ്പാടൻ തുറ അന്യ പെണ്ണുടെ ചങ്ങായിപ്പാട് അന്യ പെണ്ണുടെ ചങ്ങായിപ്പാടുള്ള ഈ മനുഷ്യൻ പോയി ആ ഉസ്താദിന്റെ റൂമിലേക്ക് പോയിക്കുമേ ഏതോ ആയത്തെ വന്ന ഒരാൾ ഒരു കുർത്തയില്ല പരിചയമില്ലെങ്കിൽ അപരിചിതനായ ഇയാൾ പോയിട്ട് ആ ഉസ്താദിനെ എതിരിൽ പോയിട്ട് ഇങ്ങനെ നിന്റെ അപ്പമേ ഉസ്താദ് മുഖം നോക്കി ചെന്നൂട ഓ നീ ആ പെണ്ണുടെ സഹവാസം വിട്ടെങ്കിൽ നിന്റെ എല്ലാ സമസ്യയും പരിഹാരമാവും അങ്ങനെ കാണുമ്പോൾ മനുഷ്യരെ നന്മയും തിന്മയും അർത്ഥാപകാവണെങ്കത്തെ മുഖപ്രകാശങ്ങൾ മുഖത്തെ വെളിച്ചങ്ങൾ മുസ്ലിമീങ്ങളെ മുഖത്തിൽ ഇന്ത് അല്ലേ പക്ഷേ ഇന്ത് എത്ര വെളിപ്പാടിട്ടും ആ ഈമാന്റെ വെളിച്ചങ്ങൾ മുഖത്ത് കടന്നു വന്നുകൊണ്ടില്ല ആ ഈമാന്റെ വെളിച്ച ആ പ്രഭ മുഖത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോണ്ടുണ്ട് കാരണം എന്താണ് ഹറാമുകളാണ് അശ്ലീലങ്ങളാണ് അള്ളാഹുവേ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ നീ മാപ്പ് നൽകണേ റഹ്മാനെ കണ്ണുകൊണ്ട് ഹറാം നോക്കിയപ്പോൾ കൽബുടെ കൺട്രോൾ ആക്കുകയായില്ല കണ്ണുകൊണ്ട് വേണ്ടാത്തത് ഇങ്ങനെ നോക്കുന്നത് ആരായപ്പോൾ കൽബുടെ കൺട്രോൾ ആക്കുകയോ ഇല്ല ആരെ കാണുമ്പോഴും ക്ലാസ്സുകളെല്ലാം കരിയുമ്പോൾ വഴകുകളെല്ലാം കരിയുമ്പോൾ വെല്ലവെന്ന് ഉസ്താദ് കേട്ടിട്ടുള്ള ഉസ്താദെ എൻ്റെ മനസ്സ് സമാവതു ആർക്കണം തക്കവ് കിട്ടുകതു ആർക്കണം ഞാൻ നല്ല ഒരു ആർക്കണം എൻ്റെ കൽബിൽ നല്ല ആലോചന കണ്ടില്ല എന്തിനെ കുത്തില്ല പക്ഷേ വേറെന്തുമല്ല നിന്റെ കണ്ണ് കൺട്രോൾ ഇല്ല ചൊല്ല കാരണമാണ് അലിയുബ് നബി ത്വാലിബൻ കർറമല്ലാഹു വജ്ഹ മഹാനവർകൾ പഠിപ്പാടിയത് അനുസരിച്ചിട്ട് നിന്റെ കണ്ണിന്റെ കൺട്രോൾ തപ്പിരി ചൊല്ലതാണ് നിന്റെ കൽബിടെ കൺട്രോൾ തപ്പുള്ള കാരണമെങ്കിൽ ഓ ഞങ്ങളെല്ലാവരുടെ കയ്യിലുള്ള മൊബൈൽ ഒന്ന് കൺട്രോളിലേക്ക് ഒന്ന് ജാഗ്രതാക്കണം ഞങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഞങ്ങൾ കൺട്രോൾ ആക്കണം ഞങ്ങൾ ഇതിനെ കൺട്രോൾ ആക്കില്ലെങ്കിൽ അത് ഞങ്ങളെ കൺട്രോൾ ആക്കും സ്റ്റാർട്ടാകും ഞങ്ങളിൽ ഹറാമുകൾ അശ്ലീലങ്ങൾ നിറഞ്ഞു വരവും കാരണമാവും കണ്ണ് സൂക്ഷിക്കണം ഒരു പക്കത്തും ഹറാമായതൊക്കെ കണ്ടെത്തി നോക്കുക എന്ത് ഒരു കണ്ണുമാതെ തപ്പിട്ടവരെ വരെ നോക്കി പോയെങ്കിൽ അള്ളാഹുരട്ടിയെ തൗബ ചെയ്ത് മടങ്ങണം ഇസ്തിഗ്ഫാർ നടത്തും ഏത് പക്കത്തിൽ ഞങ്ങൾ തെച്ചിട്ടില്ലെങ്കിലും ആ തെച്ച പക്കത്ത് എനിക്കും സുബ്ഹാനക്കല്ലാഹുമ്മ വിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് ഈ ദിക്ര ഈ തസ്ബീഹ് ചൊല്ലാണ്ട് ഓർ മദീനസരിയും ഓർ പക്കത്തെയും തെച്ചവിട്ട് ഞങ്ങൾ എഞ്ചു പോകുന്നു തീര എവിടെ തെച്ചെങ്ങ ഔത്ത് തെച്ചെങ്കും മഞ്ഞത്ത് ഒരു തെച്ചെങ്കും ബജാറിൽ പോയി എവിടെ പോയി തെച്ചെങ്കിലും ആ തെച്ച പക്കത്തെ കൂടിയ പക്കത്തെ വിറമിക്കുമ്പോൾ ഈ തസ്ബീഹ് ചൊന്നിട്ട് എണിച്ചെങ്കിൽ
ആ പരിസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം മാഫാവുകൊണ്ടല്ലേ ആ തസ്ബീഹ് നഗര ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കും. എന്നിട്ട് വന്നുപോയിങ്ങത്ത ദോഷങ്ങൾക്ക് യജമാനനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ തൗബകൾ നടത്തിയിട്ട് അള്ളാഹുരട്ടിയെ മാഫകേക്കും. കാരണം അള്ളാഹുരട്ടിയെ നങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ പരലോക യാത്ര തന്നെ നടത്തുമ്പോൾ മരണാനന്തരമുള്ള യാത്രയ്ക്ക് വേണായി പോകുമ്പോൾ ശുദ്ധമായ മനസ്സോടെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തിട്ട് നല്ല ആളായിട്ടുള്ള യാത്രയാണ് നങ്ങൾ പോണായ. അങ്ങനെ പോയെങ്കിലാണ് അതേ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി. നല്ല മയ്യത്താണോ സന്തോഷത്തോടെ നിങ്ങളുടെ റൂഹങ്ങ് പിടിക്കടാ. നല്ല മയ്യത്താണോ സന്തോഷത്തോടെ മലക്കുകൾ ഖബറിൽ സ്വാഗതം ചെയ്യടാ. നല്ല മയ്യത്താണോ ഖബറിൽ നല്ല സന്തോഷങ്ങൾ അങ്ങ് നിനക്ക് തണ്ടാ. അല്ലെങ്കിൽ ആഫത്താണ് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നാളെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാറുള്ള പറവസനം കൊണ്ടു അത് ഉറക്ക വൈത്തല്ലേ. നെക്സ്റ്റ് നിങ്ങൾ അത് ഇതൊക്കെ പരിഹരിക്കാച്ചെന്ന് നിങ്ങൾ ആലോചനാക്കട. പക്ഷേ മരണം അവസാനമാണ്. അതിൽ പിന്നെ ഇണർക്ക നന്നാവുകളിലെങ്കത്തെ ചാൻസ് ഇല്ല. അതിൽ പിന്നെ ഇണർക്ക നാം സമാവിടാച്ചുള്ളെങ്കത്തെ ഊർ പരിഹാരത്തുകൊണ്ട മാർഗങ്ങളുമില്ല. അതുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക. വന്നുകൊണ്ട് ദോഷങ്ങൾ വരാത്തതുപോലെ കൺട്രോൾ ആക്കുക. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. കൂടുതൽ കൂടുതൽ സ്വലാത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബറാബരി സ്വലാത്ത്. ഒന്നും രണ്ടുമല്ല, ഒന്നും രണ്ടുമല്ല, ആയിരവും രണ്ടായിരമല്ല, കണക്കില്ലാത്തത്ര സ്വലാത്ത് ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ ചൊല്ല. കാരണം എന്തേ? ആ സ്വലാത്ത് നിങ്ങൾക്ക് പരിഹാരമാണ്. ആ സ്വലാത്ത് നിങ്ങൾക്ക് പരിഹാരമാണ്. ആ സ്വലാത്ത് നിങ്ങൾക്ക് വിജയമെടുത്തു തന്നെങ്കത്തെ കാര്യമാണ്. ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് സലാം ഒരുപാട് ഒരുപാട് ധാരാളം ധാരാളം ആവട്ട്. നാവിൽ വന്നു പോകണെങ്കത്തെ പലക്ക അത് സാധ്യത്ര കൺട്രോൾ ആവട്ടെ. അനാവശ്യങ്ങൾ നിങ്ങളുടെ വായിൽ പണ്ടെത്തിനൊട്ട് കൺട്രോൾ ആവൂ. സ്വലാത്തുകൾ ധാരാളമായി ചൊല്ല. അതേ ഒരു ഇത്തര ചൊല്ലെങ്കത്തെ ടാർഗറ്റ് വെച്ച് നിങ്ങൾ ചൊല്ല. അത് തീർക്കെടുക്ക് മുന്നോട്ട് നിങ്ങൾക്ക് പലക്ക വരെയോ മനസ്സാവില്ല. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തര ചൊന്ന് തീർക്കണല്ലേ തീർക്കണല്ലേ. അപ്പം അതൊക്കെ വീണായി ഇത്തര ഒരു കണക്ക് വെച്ചിട്ട് സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. എന്നിട്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുള്ള ദൃഢ സങ്കല്പം ഇന്നത്തെ രാവിൽ നിങ്ങൾ നടത്തും. ഞാൻ റമദാനായി പിന്നെ നല്ല വിടേണ്ടല്ല. ഞാൻ റമദാനായി പിന്നെ നല്ല വിടേണ്ടല്ല. അത്രത്തോളം ആയുസ് ആറുകൊണ്ടു യദല്ലദീ മാ കഫാ ഉദ്ദംബു ഫീ റജബി ഹത്താ അസാ റബ്ബഹു ഫീ ശഹ്രി ശഅബാനി. എത്ര മനുഷ്യന്മാരാണ് റജബ് വന്നപ്പോഴും ആ മനുഷ്യന് നല്ലവരായില്ല. മാ കഫാ ഉദ്ദംബു ഫീ റജബി റജബായിട്ട് പോലും ആ മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ വിരമിച്ചില്ല. ഒരുപാട് തെറ്റുകളാണ്. ഹത്താ അസാ റബ്ബഹു ഫീ ശഹ്രി ശഅബാൻ ശഅബാനായിട്ടും രജകളും തെറ്റെയ്ത്ത് ഷാബാനായിട്ടെങ്കിലും നല്ലായണ ഇല്ല. ഷാബാനും തപ്പ് സംഭവിച്ചു പോയിട്ട് അള്ളാഹ് നമുക്ക് നീ മാഫാക്കണേ റഹ്മാനെ, നമുക്ക് നീ മാഫാക്കണേ റഹ്മാനെ. എന്ന് പണ്ഡിത് റമദാനാണ്, റജബ് തന്നിട്ടും നീ നല്ലായില്ല, ഷാബാനിക്ക് തന്നിട്ടും നീ നല്ലായില്ല, ഇനി നീ ദ്വാരണമില്ല. ഓ ബല്ലിഹനാ റമദാൻ, റമദാൻ താവല, റമദാൻ താവല, നീ എപ്പോ നല്ലാവിടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഉറപ്പൊഴുട്ടിയെ മാഫ് കേൾക്കണെങ്കിൽ നല്ല മനസ്സ് നിങ്ങളെ മനസ്സാവട്ടെ. ഇൻഷാ അല്ലാഹ് നിനക്കൊരു ചെറിയ ദുആവും തെല്ല ദിക്റും ചെന്ന് നിനക്ക് ദുആ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കുമാരാകട്ടെ. അവസാനമായി ഞാൻ ചൊന്നുള്ള ഞങ്ങളെ മനസ്സ് നിങ്ങൾ ശുദ്ധമാക്കുക, ഞങ്ങളെ കൽബ് നിങ്ങൾ ശുദ്ധമാക്കുക, വെടുക്ക ആലോചനകളിൽ നിന്ന് നിങ്ങൾ ദൂരെ നിൽക്കുക, തപ്പു പണ്ടതിലു തൊട്ട് ഞങ്ങൾ ജാഗ്രത ആക്കുക, ഞങ്ങളെ ഔത്തുറു ഞങ്ങളെ മക്ക ഞങ്ങളെ കുടുംബത്തെ ഇടയിൽ തെറ്റുകൾ സംഭവിക്കണമെങ്കിലത്തെ പരിസ്ഥിതികളെ ഞങ്ങൾ ഇല്ലാണ്ടാക്കുക, ഞങ്ങളെ മക്ക ഹറാമിൽ കുടുങ്ങി അശ്ലീലങ്ങളിൽ കുടുങ്ങി നരകത്തിൽ കത്തുവാണെങ്കിലത്തെ കൂലുപോലെ അവിടെ ഒരു തൊട്ടു ഇപ്പമേ ഞങ്ങൾ ജാഗ്രത ആക്കുക. എല്ലാ ഹറാമുടെ പരിസ്ഥിതിയും അവസാനിപ്പിച്ചിട്ട് നല്ല തണത്തിൽ നല്ലായി ജീവിക്കുള്ള ദൃഢ നിർധാരം എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്താം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.